ഇത്രയും ഈ മൂന്നര വർഷം ഇവരെ എല്ലാം ഇത്ര കാര്യമായിട്ട് യേശു പഠിപ്പിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതുപോലെ ഇവരുടെ മനസ്സിൽ ഇത് കയറിയില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇട കർത്താവ് പറഞ്ഞിട്ടും മിക്ക പാർട്ടികൾക്കും മനസ്സിലായില്ല. പിന്നിപ്പം നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ഇതിനകത്ത് അർത്ഥമില്ലല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. മൂന്നര വർഷം യേശു ശിഷ്യന്മാരെ വല്ലപ്പോഴും വന്നല്ലോ, ആണ്ടിനൊഴിക്ക് വന്ന ക്ലാസ് എടുക്കുമൊന്നുമല്ലോ, കൂടെ നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടും ഇവരുടെ ഹൃദയത്തിൽ എന്ത് കയറിയില്ല? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ കയറിയില്ല. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടും ഇവരുടെ മനസ്സിലത് കയറിയില്ല. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടക്കുന്ന ഭാഗം നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 24:19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം, 19 മുതൽ 21 വാക്യങ്ങൾ. അവിടെ നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറൈനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. നോക്കുക, ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തു മരിച്ച ഉയർത്തെഴുന്നേറ്റ അന്ന് ആരാ ഞായറാഴ്ച എന്ന് വെച്ചോ, ആ ഞായറാഴ്ച വൈകുന്നേരം സന്ധ്യയ്ക്ക് യെരുശലേമിൽ നിന്ന് രണ്ട് ശിഷ്യന്മാർ, ഇവർ 12 ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളല്ല, അതിനകത്ത് ക്ലയോപ്പാവ് എന്ന് പറയുന്ന ഒരുവനെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് പത്രോസോ യാക്കോബോ യോഹന്നാനോ ഒന്നും അല്ല. ഒരുപക്ഷെ അവർ നമ്മൾ ഒരുപക്ഷെ കർത്താവിൻ്റെ സന്ദേശം അവർക്ക് മനസ്സിലായി കാണും. ഒരുപക്ഷെ അറിയാം അവരോട് പറഞ്ഞ കാര്യങ്ങളോ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കർത്താവ് അവർക്ക് വെളിപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ആരാധനയ്ക്ക് വേണ്ടി വന്ന ആളുകളായിരിക്കാം യേശുവിൻ്റെ ശിഷ്യന്മാരവർ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. എന്ത്? അന്ന് തന്നെ അവരിൽ രണ്ടു പേർ യെരുശലേമിൽ നിന്ന് 7 നാഴി ദൂരമുള്ള എമ്മൗസ് എന്ന നഗരത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്നു അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട് നിങ്ങൾ തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. നോക്ക്, ഇവർക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഇവരെന്താണ് വാടിയ മുഖത്തോടെ നിന്നു. ശരി, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് പോട്ടെ. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇവരുടെ മുഖം വാടിയതിൻ്റെ കാരണം എന്താണ്? അതായത് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം, പക്ഷെ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇവരുടെ പ്രശ്നം എന്താ? യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളതല്ല ഇവരുടെ പ്രശ്നം, അതാണ് ഇതിനകത്തെ പ്രോബ്ലം. കർത്താവ് അവരുടെ അടുത്തോടെ എന്നൊരു ചോദിക്കുക, നിങ്ങൾ എന്ത് ബാധിക്കുകയും തർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു യെരുശലേമിലെ പരദേശികളിൽ, സ്ട്രേഞ്ചേഴ്സ് പരദേശികൾ എന്ന് പറയുമ്പോൾ അവിടെ യെരുശലേം അറിയാൻ വയ്യാത്ത ആളുകൾ എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതായത് പെരുന്നാളിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനത്തിന് വേണ്ടി സാധാരണ ആളുകളെല്ലാം പെസഹായുടെ ആചരണത്തിൻ്റെ സമയത്ത് മോസ്ലി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള യഹൂദന്മാരെ എവിടെ വരാറുണ്ട്? യെരുശലേമിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശീകരണം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള യഹൂദന്മാർ കാണുന്നത്. അവർക്കൊക്കെ മനസ്സിലാകത്തക്ക നിലയിൽ റോമൻ ലിപിയിലും എബ്രായ ഭാഷയിലും ഒക്കെ എന്താണ് ഇത്, യേശുവിൻ്റെ ക്രൂശിന് മുകളിൽ ഇവൻ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി വെച്ചത് കടന്നു പോകുന്നൊക്കെ അവനെ വായിച്ചു അല്ലേ, അത് വായിച്ചു. പല നാട്ടുകാരായ ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ നാട്ടിൽ യെരുശലേമിൽ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളെല്ലാം യേശുവിൻ്റെ ചരിത്രമാണ് അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അതിനകത്തൊന്ന് അറിയാൻ പറ്റുന്നത്. യെരുശലേമിൽ തീർത്ഥാടനത്തിന് വന്ന ജനങ്ങൾ പെസഹാ കുഞ്ഞാറിനെ കുറിച്ചൊന്നും അല്ല ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നസറായനായ യേശുവിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉയർപ്പിൻ്റെ ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് ഇവരുടെ കൂടെ നടക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ചേർന്ന് കിടന്നത് ചോദിച്ചു, നിങ്ങൾ എന്തു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയുന്നില്ലയോ? എന്നാ കർത്താവ് ചോദിച്ചു, ഏത് കാര്യം? എന്നാ അവർ പറയാ, എല്ലാവരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? നസറായനായ യേശുവിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത്, ചോദിച്ചതിന് അവർ പറഞ്ഞത്, പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നോക്കുക, നസറായനായ യേശുവിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് എന്താണ് മനസ്സിലായത്? അവർ പറയുകയാണ്, ഞങ്ങൾ നമ്മുടെ എന്താണ് അവിടെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ആ നോക്ക്, അപ്പൊ അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം എന്തായിരുന്നു? ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ളവനാണ് യേശു. അതായത് ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുവാനുള്ള വ്യക്തിയാണ് യേശു എന്നായിരുന്നു അവരുടെ പ്രതീക്ഷയും ചിന്തയും. വാസ്തവത്തിൽ യേശു ആകെ വിഷമിച്ചാണ്. ഇവിടെ 3.5 കൊല്ലം ഇമ്മമാരുടെ കൂടെ നടന്ന് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഇപ്പോഴും ഇമ്മമാരുടെ തലയിൽ ഇത് കയറിയില്ലല്ലോ. യേശുവിന് ആകെപ്പാടെ വിഷമമായി. ഞാൻ ഭാവനയിൽ പറയുന്ന ഈ കാര്യം ഇനി നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ നമ്മുടെ ആധുനിക നിലയിൽ ഞാനിങ്ങനെ പറയുക, യേശു കർത്താവ് യുവന്മാരുടെ കൂടെ നടന്ന് ഈ വാക്ക് കേട്ടപ്പോൾ പിതാവിനോട് പറഞ്ഞതാണ്, പിതാവേ, ഞാൻ ഇത്രയും നാൾ യുവന്മാരുടെ കൂടെ നടന്ന് പഠിപ്പിച്ചത് മുഴുവൻ ദൈവരാജ്യമാണെങ്കിലും ഇപ്പോഴും ഇവൻ്റെ മനസ്സിലിരിക്കുന്നത് എന്തുവാ? ഇസ്രായേലിൻ്റെ രാജ്യമാണ്. എന്തോ ചെയ്യാനാ? എനിക്കറിയാം നീ എനിക്ക് തന്ന വിസ തീർന്നെന്ന്. 3.5 കൊല്ലത്തെ വിസയും എടുത്തുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ. കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിവരെ വീണ്ടും എന്തോ ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്ത് മനസ്സിലാക്കി കൊടുക്കണം? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ രാജ്യത്തെക്കുറിച്ചല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ദിവസം കൂടെ വേണം. വിസ തീർന്നു, പക്ഷേ വിസ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പിതാവ് ഒരു 40 ദിവസം കൂടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ശരി, ഒരു 40 ദിവസം കൂടെ നീ ഇവിടെ ഭൂമിയിൽ താമസിച്ചോളോ, ജീവിച്ചോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ 40 ദിവസം ഇവർ താമസിക്കുമ്പോൾ യേശു എന്താ ചെയ്തതെന്ന് ഞാനിത് പറയുമ്പം വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും വേദപുസ്തകത്തിൽ നിന്നല്ലാതെ ഞാൻ ഈ കാര്യങ്ങൾ സാധാരണ രീതിയിൽ പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ബൈബിൾ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ 40 ദിവസം യേശു എന്തുവാ ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വീണ്ടും 1 അധ്യായം കാണുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെ പറഞ്ഞും കൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ 40 ദിവസം വീണ്ടും യേശു എന്തുവാ ചെയ്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് വിസ എക്സ്റ്റെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയാ? ഇവരെ ദൈവരാജ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. കർത്താവ് ആകെപ്പാടെ വിഷമിച്ചു. കർത്താവ് അവരോട് ചോദിക്കുക, അവരോട് അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 21-ാം വാക്യത്തിൽ ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിരുന്ന 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. നോക്ക്, ഞങ്ങളെ പേടിപ്പിച്ചതും എന്താ പറഞ്ഞാൽ പേടിപ്പിച്ചത്? യേശു ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് തുടങ്ങി പേടിപ്പിച്ചു. എന്തിനാണ് അവരെ പേടിക്കുന്നേ? ഇത് ലോകത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട വാർത്തയാണ്. എന്ത്? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ശരിയല്ലേ? ഏറ്റവും കൂടുതൽ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട വാർത്തയാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? അത് കേട്ടപ്പോഴും അവർ പേടിച്ചു പോയി. അവർക്ക് പേടിച്ചു പോയി. ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങളെ ഭ്രമിപ്പിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? അവനവരോട് അതിൻ്റെ 24-ാം വാക്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലാതാനും. നോക്ക്, 10 ദിവസം യോഹന്നാനൊക്കെ ഓടിപ്പോയ കാര്യത്തെക്കുറിച്ച് ഒരു പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ അവിടെ പോയി നോക്കി, അവനെ കണ്ടില്ല, അവൻ്റെ ശരീരം അവിടെ ഇല്ല. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഈ അവനവരോട്, അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നോക്ക്, അല്ലയോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. എന്നിട്ട്
മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവിനെ വിളിക്കുന്ന വാക്ക് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെന്നാണ്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് ഒന്നും വിശ്വസിക്കാത്തതല്ല, എല്ലാം വിശ്വസിക്കാത്ത. നമുക്കൊക്കെ ഇന്ന് പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നം ഇതാണ്, നമുക്കിഷ്ടമുള്ളതേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ, നമുക്കിഷ്ടമുള്ളതേ നമ്മൾ വായിക്കുന്നുള്ളൂ, വേറെ ഒന്നും വായിക്കുന്നില്ല. അതായത് ഇവരൊന്നും വേദവസം വായിക്കാത്തവരല്ല, ഇവർ വായിച്ചതെല്ലാം മഹത്വത്തിൽ ഇറങ്ങി വരുന്നതായ മശിഹയെക്കുറിച്ചാണ്. മഹത്വവാനായ മശിഹയെക്കുറിച്ച് അവരിഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്, അതും കൊണ്ടൊരു വേദവസം ഉണ്ടാക്കിയിരിക്കുക ഇവർ. ഇന്ന് മിക്കപ്പോഴും നമ്മുടെ ഈ ക്രൂസൈഡ് പ്രസംഗങ്ങളുടെ വേദപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ കടലാസി കൊള്ളാനുള്ള വേദവസേ ഉള്ളൂ. എന്നറിയാമോ, ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നവനൊക്കെ ആകെ അവർ പ്രസംഗിച്ചിട്ടുള്ള മുഴുവൻ വാക്യങ്ങളും കൂടെ നിങ്ങൾ എടുത്തു വെച്ചു, ഐ എം ക്വയറ്റ് ഷുവർ നാല് പ്രിന്റഡ് പേജിലെ വാക്യങ്ങൾ അവരുടെ ജീവിതകാലത്ത് അവർ പ്രസംഗിച്ച് കാണത്തില്ല. എന്നറിയാമോ, അവിടുന്ന് ഇവിടുന്നും നാലും മൂന്നും ഏഴ് വാക്യങ്ങൾ എടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഒരാൾ പ്രസംഗിക്കുമ്പോഴത്തേക്ക് നോർമലി എന്ന് വെച്ചുകൊണ്ട് ഒരാൾ എല്ലാ വാക്യങ്ങളും പ്രസംഗിക്കാമല്ലോ, നമ്മൾ അറിയാമല്ലോ നമ്മൾ എടുക്കുന്ന വാക്യങ്ങൾ. ഞാൻ പ്രസംഗിച്ചിട്ടുള്ള വാക്യങ്ങളെല്ലാം കൂടെ എടുത്താൽ ആകെ പാടെ രണ്ട് പേജിലേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വേദപുസ്തകത്തിലെ അത്രയും വാക്യങ്ങളിലൂടെ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇല്ലേ. ഇന്നത്തെ ക്രൂസൈഡിലെ പ്രസംഗിക്കുന്ന ക്രൂസൈഡ് പ്രസംഗങ്ങളെയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കൂ, അവരുടെ അവരുപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നാല് പ്രിന്റഡ് പേജ് പോലും കാണത്തില്ല. ശരിയാണ്, ഞാൻ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഞാൻ മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അവരുടെ പ്രസംഗം കേട്ട് അതെല്ലാം വിശ്വസിക്കുന്ന മന്ദബുദ്ധികളാണ് നമ്മൾ മിക്കവരും. ഓ, എന്തോ പ്രസംഗമായിരുന്നു. വേദപുസ്തകത്തിൻ്റെ നാല് വാക്യം എടുത്തിട്ട് അവർക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യന്, ഞാൻ ചില സമയത്ത്, ഒന്നാമത് എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴാണ് ഈ ടെലിവിഷനിൽ ക്രിസ്ത്യൻ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ കാണാൻ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കേട്ടുപോയല്ലോന്നായി പോവും, കേട്ടുപോയല്ലോ എന്ന്. കാര്യം യാതൊരു ബോധവുമില്ലാതെ വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്തിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്, ഒരു ഭാഗമെടുക്കും, അതിൻ്റെ മുകളിലോ താഴെയോ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരാളുടെ പ്രസംഗം, ദുബായ് ബേസ്ഡ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, അത്ര എനിക്ക് അത്ര പരിചയമുള്ള ആളല്ല, അങ്ങേര് ഒരു 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 പ്രസംഗം പ്രസംഗിക്കുകയാണ്. എടുത്തിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് റോമാ ലേഖനത്തിലെ ഒരു വാക്യമാണ്. ഞാൻ ഇതിൻ്റെ ആ ഉദാഹരണം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയുന്നു, ഇത് സമയമുണ്ടായിട്ട് പറയുന്നതല്ല, എങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് അബദ്ധം പറ്റാതിരിക്കാനോടെ ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. അവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം എന്താണെന്നറിയാമോ? അത് പറയാൻ ഞാൻ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വെച്ചാൽ നമ്മളും കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം അത് തന്നെയാണ്. അതിൻ്റെ 32-ാമത്തെ വാക്യം, സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലതും നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഓ, ഈ വാക്യം കേട്ടപ്പോഴേ നിങ്ങൾക്കറിയാം എന്തോ അതിൻ്റെ പ്രസംഗം എന്നുള്ളത് ഇല്ലേ. ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യവും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്നിട്ട് അങ്ങേര് കിടന്നങ്ങ് ആലറിക്കൂ പറയാണ്, എന്താ, ഈ ഭൂമിയിലെ സകല സ്വത്തും സകല സമ്പത്തും ഇതെല്ലാം നമുക്ക് കർത്താവ് തന്നിരിക്കുക, സ്വന്തം പുത്രനെ തന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തരാതിരിക്കുമോ? ഇതാ നിനക്ക് എന്താ വേണ്ടത് നീ പറ, അതെല്ലാം നിനക്ക് വേണ്ടി സകലവും ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. സകലവും, സകലവും എന്ന് പറഞ്ഞാൽ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസംഗം. നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക, റോമാലേഖനം 8-ാം അധ്യായം വായിച്ചു നോക്കുക മൊത്തമായിട്ട്. വായിക്കാൻ സമയമില്ലല്ലോ, നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സകലവും എന്താണ്, നിങ്ങൾ പറയുന്ന സകലവും എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രം മാത്രമേ നമ്മുടെയും തലയെ കയറത്തുള്ളൂ. ഇന്ന് പ്രസംഗിക്കുന്നത് ഇസ്രായേലിൻ്റെ രാഷ്ട്രമാണെന്ന് തന്നെയല്ല, കേൾക്കുന്നവനും ഇതല്ലാതെ തലയെ കയറാത്തത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ സമയമില്ലാഞ്ഞിട്ട് ഞാനിത് പറയുന്നതിൻ്റെ കാര്യം അതാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ കർത്താവ് സകലം എന്ന് പറഞ്ഞിരിക്കുന്നത്?
ഈ അധ്യായം മുഴുവനും വായിച്ചാൽ ഒറ്റയോടത്ത് പോലും നിങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യം പോലും അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ പണത്തിൻ്റെയോ പദവിയുടെയോ ഒരു കാര്യവുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഭാഗങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ജഡവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഏഴാം അധ്യായത്തിൽ ജഡത്തെ അല്ലെങ്കിൽ യുനോ ഒരു ദർ ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ യുവർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവും അല്ലെങ്കിൽ നിങ്ങളുടെ ജഡവും ബുദ്ധിയും ജഡവും തമ്മിലുള്ള ഒരു എന്താണ് ഏഴാം അധ്യായത്തിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ അനുഭവിക്കുന്നതായ നോർമൽ പേഴ്സൺ ഇറ്റ് ഡസൻ സേസ് അബൌട്ട് എന്നാ ആത്മീയനായ ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ഒരു ബുദ്ധിയിൽ എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ നല്ലതാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ബുദ്ധിയിൽ എനിക്കറിയാമെങ്കിലും എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ജഡത്തിൽ പോരാടുന്ന മറ്റൊരു നിയമത്തെ ഞാൻ അറിയുന്നു, ഞാൻ പാപത്തിന് അധീനനായി പോകുന്നു എന്നുള്ള നിസ്സഹായത, സ്വാഭാവിക മനുഷ്യൻ്റെ ഒരു നിസ്സഹായത. ഇതിന് എട്ടാം അധ്യായം തുടങ്ങുന്നത്, അതായത് ഏഴാം അധ്യായത്തിലെ ഫൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും ജഡവും തമ്മിലാണ്. അതിനകത്ത് ജഡമാണ് വിജയിക്കുന്നത്. എട്ടാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഏഴാം അധ്യായത്തിൽ ഫൈറ്റ് നടക്കുന്നത് ആര് തമ്മിലാണ്? ബുദ്ധിയും ജഡവും തമ്മിലാണ്. ആര് ജയിക്കും? ജഡം ജയിക്കും. എട്ടാം അധ്യായത്തിൽ ഫൈറ്റ് നടക്കുന്നത് ആര് തമ്മിലാണ്? ആത്മാവും ജഡവും തമ്മിലാണ്. ആര് ജയിക്കും? ആത്മാവ് ജയിക്കും. ഇതാണ് തുടങ്ങുന്നത്. എന്നിട്ട് അതിനോട് ചേർന്ന്, സമയമില്ലല്ലോ, നമ്മൾ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, ആകയാൽ സഹോദരന്മാരെ, ഞാൻ വാക്യങ്ങൾ മുഴുവൻ വായിക്കാനായിട്ട് സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പുത്രത്വത്തെക്കുറിച്ചാണ്. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, എന്താണ് ആ പുത്രത്വം എന്താണെന്നുള്ളത് പറയുകയാണ്. ആ പുത്രത്വത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നോക്കുക, അടുത്തത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടം സാരമില്ല എന്ന് നമ്മൾ എണ്ണുന്നു. നോക്ക്, ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രത്വം, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന പുത്രത്വത്തിൻ്റെ ആ ഐഡൻറ്റിറ്റി. ഞാൻ പുത്രനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എൻ്റെ ഇൻഹെറിറ്റൻസ് അതെന്താണ്? തേജസ്സാണ്. ആ തേജസ്സിനെക്കുറിച്ചുള്ള വെളിപ്പാട്, ആ തേജസ്സിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ താഴെ പറയുന്നത് എല്ലാ സൃഷ്ടികളും മനുഷ്യൻ്റെ തേജസ് അല്ലെങ്കിൽ എന്താണ് 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്ക്, വരാൻ പോകുന്ന തേജസ്സാണ് ഇവിടുത്തെ വിഷയം. വരാൻ പോകുന്ന തേജസ്, വീണ്ടും സർവ്വസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിൽ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട ഉള്ളിൽ ഞരങ്ങുന്നു. നാം കാണാത്തതിനായി പ്രത്യാശിക്കുകയാണ്. ഇനി 26-ാമത്തെ വാക്യത്തിൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ കൂട്ടുനിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനെ അറിയുന്നു. എന്നിട്ട് പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വലിയ വാക്യമാണ്, സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. എന്താണ് നന്മയെന്ന് അവിടെ താഴെ പറയാണ്. എന്താ? അവൻ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ അവനെ മുൻ നിയമിച്ചു വിളിക്കുന്നു. അതായത് പുത്രത്വമാണ് ഇവിടുത്തെ വിഷയം. ആ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ് ആത്യന്തികമായ നന്മ, അല്ലാതെ വേറെ ഒന്നുമല്ല ആത്യന്തികമായ നന്മ. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നതാണ്.
നമുക്ക് ക്യാൻസർ തരുന്നതും രോഗം തരുന്നതും അപകടം തരുന്നതും ഒക്കെ ദൈവം തരുന്നതാ. എന്തിനാ തരുന്നതെന്നറിയാമോ? അല്ലാതെ സാത്താൻ തരുന്നതൊന്നുമല്ല. ആര് തരുന്നതാ? ദൈവം തരുന്നത്. എന്തിനാണെന്നറിയാമോ? ആത്യന്തികമായി നമ്മളൊക്കെ ആരോട് അനുരൂപരാകണം? യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതാ ഇവിടെ പറയുന്നത്. നോക്ക്, പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത ആളുകൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ എന്നിട്ട് ഇത് സംബന്ധിച്ച് നാം അവിടെ എഴുതി, അതിൻ്റെ മുമ്പത്തെ വാക്യം, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തേജസ്, ഇവിടുത്തെ വിഷയം തേജസ്. ഇത് സംബന്ധിച്ച് എന്ത് വരാൻ പോകുന്ന ആ തേജസ്കരണം സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എന്നിട്ടാ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് എന്ത് നൽകാതിരിക്കത്തില്ലെന്നാണ് പറയുന്നത്. വീണ്ടെടുപ്പ് നൽകിയവൻ തേജസ്സും കൂടെ നൽകാതിരിക്കത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാ ടെലിവിഷൻ മുഴുവൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെവിയെ കൂടെ കൊണ്ട് മൈക്കും ഫിറ്റ് ചെയ്ത് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. സകലവും നിനക്ക് തരാൻ പോയി. എന്തോ തരാൻ പോന്നേ? ഇത് കേട്ടിട്ട് നിങ്ങൾ അല്ലൊരിയായ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേദവസം വായിക്കാത്തതുകൊണ്ടല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നേ. എന്താ നമുക്ക് തരുന്നത്? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു. പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്വന്തം പുത്രനെ തന്നവൻ നമ്മളെ വഴിക്കിട്ടേച്ച് പോകുമോ? അവൻ എവിടെ വരെ കൊണ്ടുചെല്ലും? തേജസ്കരണം വരെയും നമ്മളെ കൊണ്ടുപോകും. അത് പറയാൻ ഉപയോഗിക്കുന്നതായ വാക്യം നാണമില്ലയോ ഇവർക്കൊക്കെ ഈ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ കളിപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ഇവരോട് പറയുന്ന കാര്യമാണ് എന്ത്? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധിയോടെ.